हाय फ्रेंड्स ऐम प्रवास मत वीडियोलोटेलूरी स्वागत इन या मार्केट चो अवे अवियल पत्ल किटी किटी अगर और किटी मेड़ो अब अलग रूम साधन ऐसी ई पोटो अगले साधन ऐसी कट्टी रेडी वैच्छे वीडियोलोटे मुंबई या चानल आदमी का चानल सब्सक्रैइब तुट का बेल क्लिक इन नमुक वीडियोलोट अवियल आदमी नमक अरप रेडी अब अट्ठा अर मुरी ते यावे और अंज चेड़े मूं पचमुगक कुछ करीवेपल और अर टीसपूं ना जीरक चीरक अब इतना नमक मिक्स जाटो क्रश अब चम्मी की नाम अड़चलो अल अड़ता मे अर अल ची पर वी चेरको या वे ना वेजिटबि कूटा चेर्तक अब वेलों अलग क्रश् जीरक नमुक चेरत अब इतना नाम वेजिटब अरीवल वे मुंब नेरते वेम अब ते या अड़चमाटी वे अड़ता नाम अवियल रेडी आवान अट्ठे या कड़ाई अड़प वोड़ी अब कड़ाई चूड़ी वो अगत और मूं टेबिस्पू अलव सणफ्लवर ओइल यानको अब सणफ्लवर ओइलो वेलचो अब नम्बे कई एड़क अगत और टीसपूं कड़ग यानी कड़गे पोटी वन अंटे कूटे कुछ करीवेपल यानी करीवेपल वाड़ी वर समय नाम अरीक अवियल वेजिटब या चेत वेजिटब नाम अवियल पोटा कम पोटो और बाकी वेजिटब वे नमक कुछ अब या वेल अलग नी कुछ वेवीच इन अटच और अंज मिनट कह ना इलाक एलुपन इन नो वेजिटब एलुपन वंद कुछ मजपपुड़ी या समय चेरत अल आवश्यक उपकूट या चेरत अद कण या अलव चलर् मजपुड़ी अल्प मज कल कूड़ी निकल चलर् मज कुछ मे अगर अद ओर तापर्य अब या अलव या चेत നമ്മുടെ പച്ചക്കറി എല്ലാം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് അത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ചേരയുടെ ഒരു പീസ് എടുത്ത് നമ്മൾ ഒന്ന് തിന്നു നോക്കിയാൽ മതി അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ പൊട്ടിച്ചു നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എല്ലാം വെന്തിട്ടുണ്ടോ കാരണം ചേന വേകുമ്പോഴേക്കും ബാക്കി എല്ലാ പച്ചക്കറികളും വെന്തിരിക്കും അതിന്റെ കൂട്ടത്ത് അതിനകത്തോട്ട് തന്നെ നമ്മൾ നേരത്തെ തേങ്ങ അടിച്ചു വെച്ച ആ ഒരു മിക്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന്റെ സൈഡിൽ നിന്ന് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക ഒത്തിരി അങ്ങ് വലിച്ചു വാരിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ പച്ചക്കറിയൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകും അതായത് വെന്ത് കുഴഞ്ഞു പോകും അപ്പോൾ അങ്ങനെ ചിലർക്ക് അങ്ങനെ വേണം അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ തൈരാണ് അപ്പോൾ തൈരിന് പകരം ചിലർ പുളി ചേർക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പച്ച മാങ്ങ നമ്മൾ പച്ചക്കറിയുടെ കൂട്ടത്തിൽ ചേർക്കുന്നവരുണ്ട് തക്കാളി ചേർക്കുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാനിവിടെ ചേർക്കുന്നത് തൈരാണ് അപ്പോൾ ഇത് പുളിയുള്ള തൈരാണ് ആയതുകൊണ്ടാണ് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് പുളി ഇല്ലാത്തതാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം അതും ഒത്തിരി അങ്ങ് കൂടണ്ട അപ്പോൾ നമ്മൾ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു 5 മിനിറ്റ് കൂടെ നമ്മൾ അടുപ്പിൽ വെച്ചിരുന്നാൽ മതി ഞാൻ അതിനകത്തോട്ട് ഒരു ശകലം കരിവേപ്പില കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്
ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാരണം നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ച് അവിയൽ വേവിക്കേണ്ട ആവശ്യമില്ല. ചിലർ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താണ് അവിയൽ വേവിക്കാറുള്ളത്. കാരണം നമ്മൾ വെജിറ്റബിളിലുള്ള വെള്ളം മതി നമ്മൾ അവിയൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു തുള്ളി വെള്ളം പോലും ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും കാണുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിനാണെങ്കിൽ ഒഴിക്കാതെ വേവിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തുടർന്ന് ഞങ്ങളെ വീഡിയോ കാണുക. ഞങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബർ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഉടൻ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.